അപ്പം മുത്തുമണികളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു കിണകാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും ഉള്ളത് കമ്പത്ത് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 10-ാം തീയതി May 10 ഞാൻ സൗദി അറേബ്യയിലേക്ക് തിരിച്ചു കയറി വന്നു. എന്നാൽ നമ്മുടെ പഴയ വീഡിയോ നമുക്ക് ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു നിർത്തിയത് പൂക്കളുടെയും ക്യാബേജിൻ്റെയും തോട്ടത്തിൻ്റെ വീഡിയോ ആണ്. അവിടെ നമ്മളിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് നെല്ല് കൊയ്യുന്ന ഒരടിപൊളി കാഴ്ച, അതും ഒരു യന്ത്രം വെച്ച്, ഈ വണ്ടി വെച്ച്. നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. വൺ സൈഡിൽ കൂടി ഇത് കട്ട് ചെയ്ത് ഒരു സൈഡിൽ കൂടെ പുല്ല് താഴേക്ക് പോകുന്നു, മുകളിലേക്ക് അത് ശേഖരിക്കുന്നു. നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനോട് നമ്മൾ പറഞ്ഞു, ചേട്ടാ ഈ നെല്ല് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് തരുമോ? എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ പഴയ തലമുറക്കാർക്കൊക്കെ അറിയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഇങ്ങനെ ഉണക്കി ഒരു കെട്ടാക്കിയിട്ട് നെല്ല് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് കെട്ടി, നല്ലപോലെ അതാ ഇതൊക്കെ ഇട്ട് ചാക്കുനൂലൊക്കെ ഇട്ട് കെട്ടി ഇങ്ങനെ പഴയ വീടുകളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടും, സിറ്റൗട്ടിലൊക്കെ. അതായത് ഏകദേശം ഇതാ ഇങ്ങനെ ഇരിക്കും. ഈ ഇതിങ്ങനെ പിടിച്ച് ഇതിട്ട് ചാക്കുനൂലോ എന്തൊക്കെയോ ഇട്ട് കെട്ടി. ഞാൻ കണ്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് കെട്ടുകയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഒരുപാട് നമുക്ക് വെട്ടിത്തന്നു. എന്തായാലും വളരെ നന്ദി, ചേട്ടനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് സംഘാടക കമ്മിറ്റിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ കാഴ്ച കണ്ടപ്പം ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കാരണം ഈ ഇതെങ്ങനെയാണ് വെട്ടുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും എനിക്കൊരു പുതുമ പോലെ തോന്നി. കാരണം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, കാരണം ഞാൻ കോട്ടയം ആയതുകൊണ്ട് നമുക്ക് ഈ നെല്ലുകളുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കോട്ടയത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടുള്ള ഇങ്ങനെ നിരന്ന ആൾക്കാരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെട്ടി 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 കൊതുമ്പ് വെട്ടി കൊതുമ്പ് വെട്ടി എടുക്കുന്നതാണ്. അവിടെ നിന്ന് ഇത് വളരെയധികം വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ച് തന്നാൽ, നിമിഷ നേരം കൊണ്ട് വളരെ ചുരുക്കം, ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, ഒരു സ്ക്വയർ രീതിക്ക് ആകൃതിയിൽ ഇവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തീർന്നു ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു ഒരാ ആൾക്കാരാണെങ്കിൽ ഒരു 10 പേര് ഒരു ദിവസം നിന്ന് പണിയണം എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, തെറ്റുണ്ടോ ക്ഷമിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഇത് കണ്ടോണേ, ഇത് കട്ട് ചെയ്യുന്ന കണ്ടോണേ, നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കട്ട് ചെയ്ത് ഓൾറെഡി കട്ട് ചെയ്ത് പോയതാണ്. അതായത് ഇങ്ങനെ നേരെ പോവുകയാണ്, നോക്കിയേ. അവർ നേരെ മുന്നോട്ട് വണ്ടി അങ്ങ് ഇവിടെ വലിയ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആശാൻ വണ്ടി ഓടിക്കുന്നത്. തമിഴ് പാട്ടാണ്, നമുക്കിവിടെ കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് ഞാനത് ഓണാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കി, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആ കള ഇങ്ങനെ ശേഖരിച്ച് വൺ സൈഡിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നു, അതിൻ്റെ പുല്ല് മുകളിലേക്ക് അത് സേവ് ആകുന്നു. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഇത് കാണാം നിങ്ങൾക്ക്, ഒരു നോവ്. അത് ഈ ഇതിൻ്റെ അകത്ത് ശേഖരിച്ചിരിക്കുന്ന നെല്ല് അവർക്ക് ഒരു വണ്ടിയിലേക്ക് മാറ്റുവാനുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം, കുറച്ചു നേരം കഴിഞ്ഞാൽ വീഡിയോ കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇതൊരു, ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുത്തുമണികളെ, നമ്മളെല്ലാവരും കുടുംബക്കാരൊക്കെ ആയിട്ട് യാത്രകളൊക്കെ പോകുന്നവരാണല്ലേ. അപ്പോൾ കൊടൈക്കനാലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കമ്പം വഴിയാണ് പോകുന്നതെങ്കിൽ, നമ്മളെന്താണെങ്കിലും നമ്മൾ കമ്പത്തിലെത്തുമ്പോൾ മുന്തിരിത്തോട്ടത്തിലൊക്കെ ഇറങ്ങാറുണ്ട്. ഒരു 90% ആൾക്കാരും ഇറങ്ങും. ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക, കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി, കുറച്ച് അതിൻ്റെ വീഞ്ഞൊക്കെ വാങ്ങി അങ്ങ് സ്ഥലം കാലിയാക്കും. അതൊന്നും അല്ല കേട്ടോ, കമ്പം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ലെവൽ വേറെയാണ്, വേറെ വൈബാണ് മക്കളെ. അത് ചെന്ന് നിങ്ങൾ കണ്ടേ പറ്റൂ, കണ്ടേ തീരൂ. കാരണം നമുക്കൊരിക്കലും നമ്മുടെ സമയം നഷ്ടമായി പോവില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം കുമളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ്, വിട്ടങ്ങ് പിടിപ്പിച്ചാൽ മതി. നല്ല അടിപൊളി ഹൈവേ, ഒരു പ്രശ്നവുമില്ല. കമ്പം എത്തുന്നു നമ്മളറിയത്തില്ല, ഒരു 15 മിനിറ്റ് കൊണ്ട് കമ്പം എത്തും. 30 കിലോമീറ്ററോളം ഓടും നമ്മൾ, അത്രയും നമുക്ക് നല്ലപോലെ വണ്ടി ഓടിക്കാൻ പറ്റും. നല്ല റോഡാണ്. അതോടൊപ്പം തന്നെ പൂക്കളുടെ തോട്ടമുണ്ട്, പാവയ്ക്ക, പടവലങ്ങ, തേങ്ങ, പലതരം പൂക്കൾ, പച്ചക്കറികൾ, പിന്നെ മുന്തിരി, ഒരു വെറൈറ്റീസ് ഓഫ് മുന്തിരീസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ചെന്ന് കാണണം, പാടങ്ങളുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഒരിക്കലും നഷ്ടമാക്കരുത്. ഇതാ ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല കാണിക്കുന്നത്, ഇവിടെയാണത് ശേഖരിക്കുന്നത്. ആ നേരത്തെ അവർ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ല് ഇതാ ഈ വണ്ടിയിലേക്ക്, ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ അത് അത് ഫുള്ളാകുമ്പോഴേക്കും ഇതിൽ കൊണ്ട് അങ്ങ് തട്ടുകയാണ് സംഭവം. ഇത് നല്ല ക്ലീനായിട്ട്, നേരത്തെ മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നിന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ചാണ് അത് നെല്ല് വേർതിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട്, എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ ഒരു പരിപാടി, ഈ ഒരു പ്രക്രിയ ഇവർക്ക് കംപ്ലീറ്റ് ആക്കുവാൻ, ഒരു ഏരിയ തീർക്കുവാനായിട്ട്. അത്രയും സ്പീഡാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരുടെ പണി പോകുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് സാധാരണ തൊഴിലാളികൾ ഇത് നെയ്യുന്നവരുടെയൊക്കെ പണി പോകും. അത് സംഭവം ശരി തന്നെയാണ്.
പക്ഷേ നാട് ഓടുമ്പം നടുവ് ഓടണമല്ലോ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർ, ലാളിയനുണ്ട്, മൂത്ത പെങ്ങളുണ്ട്, ഉമ്മ നിപ്പുണ്ട്, വാപ്പ, അതായത് ഇളയമോൾ ആയിഷ, ഇവരെല്ലാം ഞങ്ങളെല്ലാം നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്ക് കിട്ടി ഈ ട്രിപ്പിൽ. അതോടൊപ്പം തന്നെ ഇതായി വണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഈ വണ്ടി ഫില്ലായപ്പോൾ നമ്മളും അവിടെ നിന്ന് ഇറങ്ങി. കാരണം നല്ല വെയിലാണ്, കമ്പം ആ ഭാഗത്തോട്ടൊക്കെ നല്ല വെയിലാണ്. വണ്ടിയുടെ പുറകെ നമ്മളും വെച്ചു പിടിപ്പിച്ചു. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കള പറിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കുറ്റി ഉണ്ടാവും, അത് കാലിൽ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം, ചെരുപ്പിടാതെ ഒന്നും ഇതൊരു വിടരുത്. കുറ്റി ഭയങ്കര അപകടകരമാണ്, ചെറിയ കാലിലേക്ക് തറച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതാ ഇവർ അത് നെല്ല് ഇവിടെയാണ് ശേഖരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് അത്. ഇത് ഈ വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് തട്ടി അത് കൂടോരം കൂട്ടി ഇട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഇത്രത്തോളം നെല്ല് ഓരോരോ ഏരിയകളിൽ നിന്ന് ഇവർ ശേഖരിച്ച് ഇതൊക്കെ പ്രക്രിയയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട്, അല്ല എത്ര ആൾക്കാരുടെ ശ്രമഫലമാണ്. അതൊക്കെ കർഷകരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അറിയണം. നമുക്ക് അവിടെ നിന്ന് ഇതാ തട്ടുന്നു വണ്ടി. അഹമ്മദ് വരുന്നുണ്ട് കേട്ടോ, അഹമ്മദും വാപ്പായും വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വോയിസ് ഈ വീഡിയോയ്ക്ക് നൽകുന്നത് സൗദി ഇരുന്നാണ്, എൻ്റെ റൂമിലിരുന്നാണ്. അപ്പോൾ ഈ മക്കളെ കാണുമ്പം സങ്കടമുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അത് അപ്പുറത്ത് കാണുന്നത് പെങ്ങളെ കൊച്ചാണ്, പെങ്ങളും കൊച്ചാണ്. ഇത് അളിയും വരുന്നു, അളിയുടെ കയ്യിൽ കൊണ്ട് കണ്ട ഒരു കെട്ട് തകർത്ത്. അതാ പെങ്ങളും കൊച്ചും. മൂത്ത ഇത്താണ്, ടീച്ചറാണ്, മോള് ഫാത്തിമ. അപ്പം പൊന്നാരം മുത്തുമണികളെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം? ആ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. അപ്പം പുതിയ വീഡിയോസ് ഓടിച്ചാടി നിങ്ങളിലേക്ക് എത്തും. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് എന്തുമായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റിലേക്ക് ഇടണം. അതോടൊപ്പം പൊന്നാരം മുത്തുമണികളെ, ഇനി നിങ്ങളിലേക്ക് എത്തുന്ന വീഡിയോ, നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യാത്രയുടെ വീഡിയോ ആണ്. കോഴിക്കോട് നിന്നാണ് ഞാൻ ഇത്തവണ വന്നത്. കൊച്ചിയാണ് നമ്മുടെ എയർപോർട്ട്, പക്ഷേ നമ്മുടെ അടുത്തുള്ള എയർപോർട്ട് കൊച്ചിയാണ്. എന്നാലും എനിക്ക് ഇത്തവണ ടിക്കറ്റ് കമ്പനി എടുത്ത് തന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയി ഒരു നിന്നിട്ടാണ് വന്നത്. അപ്പോൾ ആ യാത്രയുടെ കോഴിക്കോട് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ടിൻ്റെ അത് ആ ഫ്ലൈറ്റ് പൊങ്ങുകയാണ്. സ്വപ്നങ്ങൾ തേടി എൻ്റെ യാത്ര വീണ്ടും പ്രവാസ ലോകത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആണ് ഇനി അടുത്ത് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ പൊന്നാരം മുത്തുമണികൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ലവ് യു ഓൾ. മറ്റൊരു വീഡിയോയുമായി ഉടനെത്തും, ഞാനെത്തും, നമ്മുടെ ചാനലെത്തും. അപ്പോൾ ടേക്ക് കെയർ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.